നമസ്കാരം ന്യൂസ്ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം 2017 ഓഗസ്റ്റ് 23 തീയതി നടൻ ഉണ്ണി മുകുന്ദനെതിരെ ഒരു കേസ് വന്നു ഒരു ലൈംഗിക പീഡന പരാതിയായിരുന്നു അത് കോട്ടയം സ്വദേശിനിയായ ഒരു പെൺകുട്ടിയായിരുന്നു ഇത് ഈ കേസ് വന്നതിന് ശേഷം അന്ന് കുറച്ച് കോലാഹലങ്ങളൊക്കെ ഉണ്ടായെങ്കിലും 2021 ഈ കേസ് സെറ്റിൽ ചെയ്തു എന്നാണ് പറയുന്നത് ആ കേസ് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഈ കേസിൽ നിന്നും ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ട് ഉണ്ണി മുകുന്ദൻ ഈ കേസ് കോഷ് ചെയ്യാനായി ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു അതിൻ്റെ വക്കീല് സൈബി ജോസ് കടങ്ങൂരാണ് സൈബി ജോസ് എല്ലാ സിനിമാക്കാരുടെയും വേണ്ടപ്പെട്ട ഒരു വക്കീലാണല്ലോ പക്ഷേ ഈ കേസിൽ സൈബി ജോസ് ഇടപെട്ട് 2021 ആ പെൺകുട്ടിയുമായി ഒരു കരാർ ഉണ്ടാക്കി എന്ന് പറയുന്നു കരാർ ഉണ്ടാക്കി എന്ന് പറയുന്നെങ്കിലും ആ സ്ത്രീ ഇപ്പോൾ കോടതിയിൽ ഞാൻ അതിൽ ഒപ്പിട്ടിട്ടില്ല ഞാനല്ല അത് ചെയ്തത് ഒരു ഒത്തുതീർപ്പും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു എന്താണെങ്കിലും ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് ഉണ്ണി മുകുന്ദൻ ഇനി വിചാരണ നേരിടണം ഉറപ്പായും ഒരു സത്യവാങ്മൂലം ഉണ്ണി മുകുന്ദൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കണം അതേപോലെ ഹൈക്കോടതി അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിനെയും വെറുതെ വിട്ടില്ല ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ അതായത് ഈ സ്ത്രീ അറിയാതെയാണോ ഇത് ഒപ്പിട്ട് കൊടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമായി സൈബിയും കോടതിക്ക് സത്യവാങ്മൂലം കൊടുക്കണം എന്ന് പറയും ഉണ്ണി മുകുന്ദൻ്റെ മാളികപ്പുറം പുറത്തിറങ്ങിയത് പിന്നാലെ നിരവധി വിവാദങ്ങളും ഉണ്ണി മുകുന്ദനൊപ്പം കടന്നു വരുന്നു സിനിമയുടെ വിവാദങ്ങൾക്ക് പുറമെ നടൻ ബാലയുമായുള്ള തർക്കം ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ല എന്നുള്ള പരാതി വ്ളോഗറെ ഫോൺ ചെയ്ത് തെറി പറഞ്ഞു എന്നുള്ളത് ഒന്നിനു പുറകെ ഒന്നായി ഉണ്ണി മുകുന്ദൻ വിവാദങ്ങളിൽ പെടുകയായിരുന്നു അതിനിടെയാണ് നടനെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായ ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചത് കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് ഒരു യുവതി നൽകിയ കേസ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു 2 വർഷത്തോളമായി കേസിൽ തുടർ നടപടികൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ആ സ്റ്റേയാണ് ഇന്ന് ഹൈക്കോടതി വെക്കേറ്റ് ചെയ്തത് കേസ് റദ്ദാക്കണമെന്ന് ഉണ്ണി മുകുന്ദൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടൻ്റെ വാദം കോടതി അംഗീകരിച്ചില്ല ഇത് ഉണ്ണി മുകുന്ദന് വലിയ തിരിച്ചടിയാകുന്ന ലക്ഷണമാണ് അതേസമയം സിനിമയുടെ കഥ പറയാനെത്തിയ തന്നെ ഉണ്ണി മുകുന്ദൻ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവതി പറയുന്നത് യുവതിയുടെ കുടുംബവും നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു 2017 ഓഗസ്റ്റ് 23 കേസിന് ആസ്പദമായ സംഭവം നടന്നത് കോട്ടയം സ്വദേശിനിയായ യുവതിയാണ് പരാതിക്കാരി വിദേശത്താണ് ഇവരുടെ കുടുംബം താമസിച്ചിരുന്നത് ഒരു കമ്പനിയിൽ HR വകുപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ യുവതി 2 കഥകൾ അവർ എഴുതിയിരുന്നു ഇത് ഒരു സിനിമാ നിർമ്മാണ കമ്പനിക്ക് ഇഷ്ടമാവുകയും ചെയ്തു ഉണ്ണി മുകുന്ദൻ്റെ ഡേറ്റ് കിട്ടിയാൽ അത് സിനിമയാക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് യുവതി കൊച്ചിയിൽ വന്നതാണത്രേ താരത്തെ വിളിച്ചു കാണാൻ അവസരം ചോദിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് കഥ കേട്ട ശേഷം ഉണ്ണി മുകുന്ദൻ തിരക്കഥ ആവശ്യപ്പെട്ടു എന്നും മറ്റൊരിക്കൽ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇറങ്ങാനൊരുങ്ങവെയാണ് തന്നെ അപമാനിച്ചതെന്നും യുവതി പരാതിയിൽ പറയുന്നു ദിവസങ്ങൾക്ക് ശേഷം യുവതി പോലീസിന് പരാതി നൽകുകയായിരുന്നു എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉണ്ണി മുകുന്ദന് നോട്ടീസ് അയക്കുകയും ചെയ്തു എന്നാൽ കേസ് റദ്ദാക്കണമെന്ന് ഉണ്ണി മുകുന്ദൻ്റെ ആവശ്യം ഇത് കെട്ടിച്ചമച്ച കേസാണെന്നും ചൂണ്ടിക്കാട്ടി യുവതിക്കെതിരെ നടൻ പരാതി നൽകുകയും ചെയ്തിരുന്നു 25 ലക്ഷം രൂപ യുവതി ആവശ്യപ്പെട്ടുവെന്നാണ് ഉണ്ണി മുകുന്ദൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ തൻ്റെ സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് യുവതി മറ്റൊരു പരാതിയും നൽകി ദിവസങ്ങൾക്ക് ശേഷം യുവതി പരാതി പോലീസിന് നൽകുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉണ്ണി മുകുന്ദന് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേസ് റദ്ദാക്കണമെന്നാണ് ഉണ്ണി മുകുന്ദൻ്റെ ആവശ്യം ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് ചൂണ്ടിക്കാട്ടി യുവതിക്കെതിരെ ഈ ഉണ്ണി മുകുന്ദൻ പരാതിയും നൽകിയിരുന്നു 25 ലക്ഷം രൂപ യുവതി ആവശ്യപ്പെട്ടുവെന്നാണ് ഉണ്ണി മുകുന്ദൻ പരാതിയിൽ പറയുന്നത് എന്നാൽ തൻ്റെ സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് യുവതി മറ്റൊരു പരാതിയും പോലീസിന് നൽകി കേസിൽ യുവതി നൽകിയ 2 പരാതികളും ഉണ്ണി മുകുന്ദൻ്റെ പരാതിയുമാണുള്ളത് ഉണ്ണി മുകുന്ദൻ്റെ പ്രവൃത്തി മകൾക്ക് ഷോക്കായി എന്ന് ഈ സ്ത്രീയുടെ പിതാവ് പറഞ്ഞിരുന്നു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ യുവതിയുടെ പിതാവടക്കമുള്ള കുടുംബാംഗങ്ങൾ നാട്ടിലെത്തുകയും ചെയ്തിരുന്നു. പരാതിക്കാരിയുടെ മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. യുവതിക്കൊപ്പം രണ്ട് സാക്ഷികളെയും കോടതി വിസ്തരിക്കുകയും ചെയ്തിരുന്നു. കോട്ടയം സ്വദേശിനിയായ യുവതി വീട്ടിൽ വന്നിരുന്നുവെന്ന് ഉണ്ണി മുകുന്ദൻ സമ്മതിക്കുകയും ചെയ്തു. തിരക്കഥ അപൂർണമായതിനാൽ താൻ നിരസിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കേസിൽ കുടുക്കാതിരിക്കാൻ 25 ലക്ഷം രൂപ വേണമെന്നാണ് യുവതി ആവശ്യപ്പെടുന്നത് എന്നും ഉണ്ണി മുകുന്ദൻ പരാതിയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് സൈബി ജോസ് കടങ്ങൂരാണ് ഉണ്ണി മുകുന്ദന് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നത്. കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ഉണ്ണി മുകുന്ദൻ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയും അത് തള്ളുകയും ചെയ്തു. തുടർന്നാണ് ആ കേസ് ഹൈക്കോടതിയിലെത്തിയത്. നേരത്തെ ഉണ്ണി മുകുന്ദൻ ജാമ്യം എടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സൈബി ജോസ് കടങ്ങൂരിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയും സൈബി ജോസ് കടങ്ങൂരിനെതിരെ ഹൈക്കോടതി പുറപ്പെടുവിച്ച ചില നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ എപ്പോൾ വേണമെങ്കിലും സൈബി ജോസ് കടങ്ങൂർ പോലും അറസ്റ്റിലാകും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ കേസിൽ സൈബി ജോസ് ഇന്ന് ഹാജരാകാതെ സൈബി ജോസിൻ്റെ ജൂനിയറാണ് ഇന്ന് ഹാജരായത്. അത് ഹാജരായപ്പോൾ തന്നെ കോടതി രൂക്ഷമായ ഭാഷയിൽ സൈബി ജോസിൻ്റെ ഈ കേസിലുള്ള ഇടപെടൽ തീർച്ചയായും അത് അന്വേഷിക്കണമെന്നും അതുകൊണ്ട് തന്നെ സൈബി ജോസ് ഈ കേസിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഉണ്ണി മുകുന്ദനും സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഹൈക്കോടതി പറയുന്നു.